സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഞാനിപ്പോൾ ഒരു 11 തിരക്കഥകൾ തയ്യാറാക്കിയിട്ട് തലയിലേറ്റിട്ട് തിരക്കഥ വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരാളാണ്. ഹായ്, റഷീദ് റാഷ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലൊക്കേഷൻ വീഡിയോ അല്ല, സിനിമയ്ക്ക് പിറകിലുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. സംവിധായകൻ, അദ്ദേഹം പാട്ട് എഴുത്തുകാരനായിരുന്നു, തിരക്കഥാകൃത്തുകാരനാണ്. സമീർ എന്ന സിനിമയുടെ സംവിധായകൻ റഷീദ് പാറക്കലിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന്. നമ്മുടെ റഷീദ് ഖാൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ അന്ന് കോഴിക്കോട് കണ്ടാണ്, കുറെ നാളായി കണ്ടിട്ട്. അപ്പോൾ ഋഷിക്ക് നമ്മൾ സെമീർ സിനിമയെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഋഷിക്ക പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിവരിച്ചു തുടങ്ങും. ആ ഒരു ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോൾ നമ്മുടെ ഒരു വിഷയമായതുകൊണ്ട് പറയാം. സെമീർ സിനിമ സംഭവിച്ചത് ഒന്ന് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതമാണത്. അതെ, ഞാനൊരു 2.5 വർഷത്തോളം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ച ആളാണ്. ആരോടും മിണ്ടാനും പറയാനും ഇല്ലാതെ ഒരു ബംഗാളിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഒരു 8 കിലോമീറ്ററോളം നടന്നു പോയാലാണ് ഒരു മലയാളിയെ കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റും, വെറും മണലാണ്. അപ്പോൾ അവിടെ തക്കാളി കൃഷി ചെയ്ത് പഴുത്തു പാകമായാൽ കൊണ്ടുപോയി കളയുന്ന ഒരു നാറാണത്ത് ജീവിതമാണ്. മാത്രമല്ല ചെന്ന അന്ന് മുതൽ തിരിച്ചു പോരുന്നത് വരെ ലീവും ഇല്ല എന്ന് കേട്ടു. അപ്പോൾ ഏതൊരാൾക്കും മടുപ്പ് തോന്നാം. പക്ഷേ ഞാനവിടെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ഒരാളാണ്, എഴുതാൻ തുടങ്ങിയിരുന്നു അന്നൊക്കെ. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്തും ഞാനതിനെ കഥയായിട്ട് മാറി എന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി. അങ്ങനെ ആ ജീവിതാനുഭവം നാട്ടിൽ വന്ന് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ നോവലാക്കുകയും, എൻ്റെ ആദ്യത്തെ പുസ്തകം അതാണ്, ഗ്രീൻ ബുക്സ് ആണ് ഇറക്കിയത്. ഇത് ഇറക്കിയത് ആടുജീവിതം ഇറക്കിയ അതേ ടീം തന്നെയാണ്. അപ്പോൾ ആടുജീവിതവും തക്കാളിയും ഏകദേശം അതിന് മുമ്പേ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് ഒരു ടീമിന് കൊടുത്തിട്ട് അവർ 1.5 വർഷം അവിടെ ഇട്ടു. മാത്രമല്ല സാമ്പത്തികം വേണമെന്ന് പറഞ്ഞു, എനിക്ക് പൈസ കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കാവുന്ന അവസ്ഥ എനിക്കില്ല. മാത്രമല്ല അതൊരു എനിക്ക് താല്പര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഗ്രീൻ ബുക്സുകാർ അത് ഏറ്റെടുത്ത്. അപ്പോൾ അത് സിനിമയാക്കണം തോന്നിയത് ഇല്ല, സിനിമയാക്കണം തോന്നിയിട്ടേ ഇല്ല. കാരണം അതൊരു സിനിമാറ്റിക്കേ അല്ല എന്നാണ് എൻ്റെ അന്നത്തെ ധാരണ. അതൊരു ജീവിതമാണ്, ആ ജീവിതം പകർത്തി അന്ന് ആ വർഷത്തെ കോഴിക്കോട് തനിമ പുരസ്കാരമൊക്കെ അതിനായിരുന്നു മികച്ച നോവലിനോട്. പിന്നെ ഒരുപാട് എഡിഷനുകൾ വന്നു. അപ്പോൾ സിനിമയാക്കാനുള്ളൊരു ഉദ്ദേശമില്ല. പിന്നീട് എനിക്ക് സിനിമയാക്കാനുള്ളൊരു സാഹചര്യം, ഇപ്പോൾ ദുബായിൽ പോയിട്ട് കനൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്യേണ്ടായി. അത് അഷ്റഫ് കിരാലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹമാണ് പ്രധാന വേഷം. അപ്പോൾ അദ്ദേഹം അതിൽ തിരക്കേടില്ലാത്ത അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആ കൂട്ടായ്മ വികസിക്കുകയും ഒരു സിനിമ ചെയ്യാൻ എന്നെ കൊണ്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ എനിക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച 2-3 കഥകൾ ഞാൻ പറഞ്ഞു. കൃത്യമായിട്ടും സിനിമ ആയിട്ടുള്ളത്. അപ്പൊ അവര് പറഞ്ഞത് ദുബായിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്ന് അവർക്ക് അഭിനയിക്കും വേണം. ഒരു ഞാനാണെങ്കിൽ പിന്മാറാനുള്ള പ്രകൃത ഇല്ല. ഓക്കെ, ഓഫർ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞു ദുബായിൽ ഷൂട്ട് ചെയ്ത ആളുണ്ട്, ഇവിടെ തന്നെ ചിത്രീകരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട്
എൻ്റെ കഥ പറയാം. അപ്പോഴെനിക്ക് ആശങ്കയുണ്ട് ഇത് സിനിമയാക്കാൻ പറ്റുമോ എന്ന്. അത് അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ എൻ്റെ തിരക്കഥ എഴുതുകയും അത് സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് സമീറിൻ്റെ. അപ്പോൾ അതിലുള്ള ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും കാണാൻ ശ്രമിക്കണം. സ്ട്രീമിലല്ലേ? അത് നീ സ്ട്രീമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വർഷത്തെ ദേശീയ പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ട് വരെ എത്തിയ സിനിമയാണ്. അതിന് പ്രിയദർശന്റെ പേരിന് താഴെ താഴെ റഷീദ് പാറക്കൽ സമീർ എന്നൊക്കെ കൊണ്ട് പത്രത്തിൽ അച്ചടിച്ചു വന്ന അവസാന റൗണ്ട് വരെ എത്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷം. തീർച്ചയായിട്ടും കിട്ടില്ല എന്നുള്ള സമയത്ത് അഭിനന്ദിക്കുന്നു. പിന്നെ അതിന് പ്രേം നസീർ പുരസ്കാരം കിട്ടി. ഏറ്റവും മികച്ച നവാഗത സംവിധായകനും നവാഗത നടനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രത്തിനും കിട്ടി. അതിന് തന്നെയാണ് ഇപ്രാവശ്യത്തെ മലയാള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. സിംല ഫെസ്റ്റിവലിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടായി. ഇവിടുന്ന് ഇപ്പൊ വെള്ളം കുടിച്ചത് അവള് തന്ന വെള്ളമാണ്. നസി അണ്ണയാണ് അവള്. ആ സിനിമയിലെ കഥാനായികയെ നമ്മൾ വിവാഹം കഴിക്കില്ലേ എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടാണ് നിർത്തിയത്. പക്ഷെ അവളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച രണ്ട് മക്കളുണ്ട്. എന്നുവെച്ചാല് രസകരമാണ് കേട്ടോ ജീവിതം. ആ സിനിമയിലെ പുള്ളിയുടെ ജീവിതത്തിലെ ആ പിന്നെ പ്രണയിച്ച ആളെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അതേ സംഭവം തന്നെയാണ് സിനിമയിലുള്ളത്. ജീവിതം തന്നെയാണ് സെമീർ എന്ന് പറഞ്ഞ സിനിമ റഷീദ് പാറക്കലിൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ അനുഭവിച്ച അതേ സ്ഥലത്ത്, ഞാൻ അടിമയെ പോലെ ജീവിച്ച ആ സ്ഥലത്ത് ഒരു കസേര ഇട്ടിട്ട് ആക്ഷനും കട്ടും പറയാനുള്ള മഹാഭാഗ്യം ഉണ്ടായി ഉണ്ടായി. അത് അതായത് അവനവന്റെ ജീവിതം മറ്റൊരാൾ, ഇപ്പൊ ആനന്ദ് റോഷൻ എന്ന് പറയുന്ന നടനാണ് അഭിനയിച്ചത്. വളരെ നന്നായി ചെയ്തു. കണ്ണു ആനന്ദിനെ ഈ സമയത്ത് അഭിനന്ദിക്കട്ടെ. ഞാൻ പിന്നെ എന്റെ ചാനലിന് വേണ്ടിട്ട് അഭിനന്ദിക്കുന്നു. നന്നായിട്ടുണ്ട് ആനന്ദ്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും അതിൽ എല്ലാവരും അഭിനയിച്ചു. എല്ലാവരും അഭിനയിക്കാൻ തോന്നാത്ത രീതിയിൽ എല്ലാവരും. അപ്പോ അങ്ങനൊരു മഹാഭാഗ്യം. മാത്രമല്ല അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ട് അവരോട് ഇവര് ചോദിക്കും, റഷീദ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്ക്. അതൊരു വല്ലാത്ത ജീവിതവും സിനിമയും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു മിക്സിംഗ് ആയിപ്പോയി, മനസ്സിലായ. പിന്നെ വേറൊരു കൗതുകം കൂടി അതിനെക്കുറിച്ച് പറയാം മറ്റുള്ള വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ. ഇതിൻ്റെ ഏറ്റവും രസം എന്താ ചോദിച്ചാൽ, ഒരു മലയാള ഒരു സിനിമയ്ക്കും കിട്ടാത്ത അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാല്, അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. താങ്കൾ ഒരു ക്യാമറയുടെ സെക്ഷനും കൂടി കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാം, നമ്മളൊരു മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നോക്കത്താ ദൂരത്തോളം കാലടിപ്പാടുകളില്ലാത്തൊരു ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യണം. കാലടയാളം മാറ്റാൻ പറ്റില്ല, സ്ഥലം മാറ്റണം. സ്ഥലം മാറ്റണം. കാലടയാളം എങ്ങനെ മാറ്റുക? കാരണം കാറ്റത്ത് വന്ന് ഒറിജിനൽ സംഭവം ആവണ്ടേ, അത് നമുക്ക് ഒരിക്കലും തേച്ചു മാച്ചി കളയാൻ പറ്റില്ല, അടയാളം വീഴും. അപ്പൊ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോകണം. ഇതിനിടയിൽ ക്രെയിൻ യൂണിറ്റ് സെറ്റ് ചെയ്ത് എല്ലാം ശരിയാകുന്ന സമയത്തുണ്ട്, ആദാമിന്റെ കാൽപ്പാട് പോലെ ഒരാളുണ്ട് നടന്നു പോയേക്കുന്നു ഇങ്ങനെ. ഇതിലൂടെ നോക്കിയപ്പോ ഇത് ആരാ ഇതുവരെ ഇല്ലാത്ത, അപ്പൊ ആരും അല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, യൂണിറ്റ് ഒക്കെ അവിടെ വെച്ച് ഈ കാൽപ്പാടിനെ പിന്തുടർന്നു. നോക്കിയപ്പോ ഞങ്ങളുടെ യൂണിറ്റിൽ ഒരുത്തൻ ഫോണും വിളിച്ച് തീയ പോയേക്ക. അവനെ പിന്നാലെ പോയി കണ്ടെത്തി. അവര് മലയുടെ അപ്പുറത്ത് നിന്നിട്ട് ഫോൺ വിളിക്കുക, ഇതിലേ ഇങ്ങനെ കടന്നുപോയിരിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കുറെ കൗതുകങ്ങൾ, അന്നത്തെ വേദനകളും അന്നത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും കൃത്യമായ സമയത്ത് അത് ചിത്രീകരിക്കാം. അപ്പോ സെമീറിന്റെ വിശേഷം അറിഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഷോർട്ട് ഫിലിം എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, വൈറലായ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കാണുകയും ചെയ്തു, മറ്റേ സി സി ടി വിൻ്റെ. ഭയങ്കരമായിട്ട് ശരിക്കും കള്ളനായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതേ പറയുന്നത്, അതിപ്പോൾ ജീവിതത്തിലെ കുറേ അനുഭവങ്ങൾ നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ ചിരിക്കാൻ പറ്റുന്നു എന്നുള്ള പോലെയുള്ള ഒരു അനുഭവം. അത് കള്ളനാക്കി ഒരുപാട് ഭാഷയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, അദ്ദേഹമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ അതിനെക്കുറിച്ച് വാർത്ത വന്നിരുന്നത്. അദ്ദേഹമാണ് എൻ്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കള്ളനല്ല, റഷീദ് പാറക്കൽ എന്ന് ഒരാളാണെന്നും പറഞ്ഞിട്ട് വാർത്ത. ശരി. ജീവിതത്തിൽ ഓരോ കൗതുകങ്ങളാണ് ജീവിതം എനിക്ക് തന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റൻ്റ് ആയിട്ടോ ഒന്നും നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല എനിക്ക് അങ്ങനെ ഒരാളുടെ കീഴിൽ നിൽക്കാൻ മടിയാണ്, പറ്റില്ല ഒരു പരിധി വിട്ടിട്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് ഓരോ കാലഘട്ടം അനുസരിച്ച് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൽ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഉണ്ടാക്കും, കുന്നംകുളത്ത് അങ്ങാടി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ സുനിൽ കാര്യകെട്ടുകാരാന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നിയാസ് ബക്കറൊക്കെ അഭിനയിച്ചത്. അതിൻ്റെ ഒരു 90% എഴുതിയിട്ടുള്ളത് ഞാനാണ്. നമ്മുടെ വീട്ടിലുള്ള കുറേ അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് മീഡിയ വണ്ണിൽ കുന്നംകുളത്ത് അങ്ങാടി നിന്ന് അടിച്ചാൽ കാണാം, യൂട്യൂബിൽ അടിച്ചാൽ കാണാം. അത് മറിമായം പോലുള്ള മറ്റൊരു രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ജീവിതത്തെ മാറി നിന്ന് ആസ്വദിച്ച് കാണാവുന്ന ഒരു മൈൻഡുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് മൂവി, ഒരു 2 മിനിറ്റുള്ളൊരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു, ന്യൂ ഗോഡ് എന്ന പേരിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് പുറത്തിറക്കിയതാണ്. പക്ഷേ നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുള്ളത് പല രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു സി സി ടി വി ക്യാമറയുടെ ആംഗിളിൽ
ഒരു ബൈക്കുകാരൻ വന്ന് നിൽക്കുന്നു. ആ ബൈക്കുകാരൻ്റെ പേഴ്സ് ഒരാൾ പോക്കറ്റടിക്കുന്നു. പേഴ്സ് പോക്കറ്റടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ സി സി ടി വിയിൽ താൻ കുടുങ്ങി എന്ന് മനസ്സിലായപ്പോൾ അയാൾ ആ പേഴ്സ് തിരിച്ചു കൊടുത്ത് കൈ കൂപ്പി കടന്നു പോകുന്ന ഒരു വിഷ്വൽ പലരും കണ്ടിട്ടുണ്ടാവാം. അത് യഥാർത്ഥ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ആ വൈറലാവുകയും പല ഭാഷകളിലും അത് അങ്ങനെ വാർത്ത വരികയും ചെയ്തു. ഞാൻ സംവിധാനം ചെയ്ത് ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് മൂവിയായിരുന്നു. എൻ്റെ അനിയനാണ് ആ ബൈക്കുകാരനായിട്ടും ഞാനാണ് കള്ളനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അത് പിന്നീട് ചാനലുകളിൽ വരികയും പിന്നെ സൈബർ സെല്ലിനടക്കം അന്വേഷണം വരികയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ കള്ളനാണോ, ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് ഇതേപോലെ കവർച്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കുസൃതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ വലിയ ആരാധകനായിരുന്നു. പലരെയും പോലെ അത്രയ്ക്കില്ലെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഏഴയലത്ത് രണ്ടുപേര് എഴുതണ വലിയൊരു പ്രാർത്ഥനയും ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാനൊരു കോളനിയിലായിരുന്നു ജീവിച്ചിരുന്നത്, റെയിൽവേ കോളനി എന്ന് പറയും. അപ്പോൾ അവിടെ തന്തക്കുട്ടി, ബാബു, ഹരിദാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചോദിച്ചാലും ഉത്തരം പറയരുത് എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്. കാരണം നമ്മുടെ അറിവ് എന്തിനാണ് ടീച്ചർക്ക് പങ്കുവെച്ച് കൊടുക്കണമെന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തന്തക്കുട്ടിയും ബാബു ഞാനൊക്കെ അടി മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കച്ചറ കൂട്ടുകെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടി കൂടുക, അടി കൂടുക, നെറ്റിയൊക്കെ പൊട്ടിയിട്ട് പലതവണ സ്റ്റിച്ചിട്ടിട്ടുണ്ട്, റെയിലുമൊക്കെ ഇടികൂടി വീണിട്ടുണ്ട് എന്നൊക്കെ. ഭാവിയിൽ ഗുണ്ടകളൊക്കെ ആവേണ്ടതാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തറവാട്ടിലേക്ക് വീട് ഈ സ്കൂളിലേക്ക് പോകാൻ സൗകര്യത്തിന് എൻ്റെ വല്യപ്പി അമ്മായിയുള്ള തറവാട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ താഴത്തെ വീട്ടിലെ കുറച്ച് കുട്ടികളുമായിട്ട് കളിക്കാൻ പോയ സമയത്ത് ഈ കുട്ടികളുടെ ഉമ്മ വന്നിട്ട് ഞങ്ങളങ്ങനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കച്ചറ കൂട്ടുകാരോടൊപ്പം പിള്ളേരോടൊപ്പം കളിക്കരുത്, കോളനി പിള്ളേരോടൊപ്പം കളിക്കരുത് എന്നും പറഞ്ഞിട്ട് അവരെ അങ്ങ് മാറ്റിയതോടുകൂടി എനിക്ക് വല്ലാത്തൊരു വിഷമമായി. അവിടുന്ന് ഞാനത് എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത് എൻ്റെ വകയിൽ വാപ്പാടെ ഒരു അനിയൻ കരീം എന്ന് പറഞ്ഞൊരു എളാപ്പുണ്ട്. എളാപ്പ ചോദിച്ചു, എന്താ റഷീദ എങ്ങനെ? അപ്പോൾ ഞാനന്ന് നാലിലോ അഞ്ചിലോ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നല്ല കുട്ടിയാവാൻ എന്താ ചെയ്യുക, ഞാനിങ്ങനെ മഹാ കച്ചറ കുട്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മൂപ്പരെന്ത് ചെയ്തു, കുറച്ച് ഒന്നും മിണ്ടാതെ തോളിലും തട്ടിയിട്ട് പോയി. പിന്നീട് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീരാനിക്കാട ചായക്കട എന്ന് പറഞ്ഞ ചായക്കട ഉണ്ട്, അവിടെ പത്തിരിയും ഇറച്ചിക്കൂട്ടാനൊക്കെ നല്ല രസത്തിലുള്ള സംഭവം. അതിൽ പോകുമ്പോൾ ആ വഴിയിൽ പോസ്റ്റ്മാൻ വന്ന ആ ഏരിയയിലേക്കുള്ള കത്തുകളൊക്കെ ഇടാനുള്ളൊരു ചില്ലുണ്ട്, ഗ്ലാസ് പുറത്തുനിന്ന് നോക്കിയാൽ കാണാം. അവിടെ ഉണ്ട് എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ കവർ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വീരാനിക്ക പറയാം, അർഷീദ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു പുസ്തകമുണ്ട്. നോക്കിയപ്പോൾ പൂമ്പാറ്റ എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടുകയാണ്. അത് ആരയച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഞാനതും കൊണ്ട് വീട്ടിലേക്ക് പോയി അത് വായിച്ച് പിന്നീട് ഒരാഴ്ചയാണോ രണ്ടാഴ്ചയാണോ അറിയില്ല, വീണ്ടും പൂമ്പാറ്റ എന്നെ തേടി വരിക. അങ്ങനെ ഒരു വർഷമാണ് ഈ കരിമളപ്പ എനിക്ക് പുസ്തകം അയച്ചു തന്നത്. അതിലൂടെയാണ് ഞാൻ വായന തുടങ്ങിയത്. ഇത് എന്നാണ് വരിക എന്നറിയാതെ വീരാങ്കുട്ടിക്കാട്, വീരാങ്കുട്ടിക്കാ പൂമ്പാറ്റ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരിപ്പുവടയും പഴംപൊരിയും ട്രാ എന്ന് പറയാറുണ്ട് എന്നോട്. നാണം കെടാറുണ്ട് ഞാൻ. എന്നാലും ആ വായന പിന്നീട് തുടരുകയും എനിക്ക് അറിയപ്പെടുന്നൊരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ ജീവിതത്തെ മാറി നിന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ നോവൽ എഴുതുകയും അതിനു മുമ്പ് കുറേ കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതാൻ പറ്റി. ആദ്യത്തെ കഥ തന്നെ പിന്നെ ആഴ്ച തന്നെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്പ്രസ് ദിനപത്രത്തിനോടാണ് അതിൻ്റെ നന്ദി പറയുന്നത്. അവിടുന്ന് തുടർന്ന് ഞാൻ ഇപ്പോൾ 9 നോവലുകൾ പ്രസിദ്ധീകരിച്ചു. അത് കറൻറ്റ് ബുക്ക്സ്, പൂർണ്ണ പബ്ലിക്കേഷൻസ്, ഗ്രീൻ ബുക്ക്സ് തന്നെ 5 നോവലുകൾ പ്രസിദ്ധീകരിച്ചു, ലാൽ ബുക്ക്സ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ. ഇപ്പോൾ പുതിയൊരു നോവൽ മുറിവേറ്റവൻ്റെ ചുംബനങ്ങൾ എന്ന പേരിലൊരു നോവൽ ഇറങ്ങാൻ പോകുന്നു. അതിൽ കുടജാദ്രിയിലെ നിലാവ്, വടിവാൾ ജോസ് തുടങ്ങിയ ചില പേരിൽ ചിലത് സിനിമയാക്കാനുള്ള സ്ക്രിപ്റ്റുകളായിട്ടുണ്ട്. അതിൽ മുറ്റത്തെ മൂവാണ്ടൻ എന്നുള്ള നോവലിന് ആ വർഷത്തെ കസാക്ക് പുരസ്കാരം കിട്ടി. കുടജാദ്രിയിലെ നിലാവ് എന്നുള്ള നോവലിന് ആ വർഷത്തെ അങ്കണം അവാർഡ് അതിനായിരുന്നു.
പിന്നെ ജോസേട്ടൻ്റെ സുവിശേഷം എന്നുള്ള നോവലിന് പൂർണ്ണ ഉറൂബ് ഫസ്റ്റ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃതിയായി മാറി. തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളിൽ ആ വർഷത്തെ തനിമ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എഴുതിയതൊക്കെ അയ്യെന്ന് പറയിക്കാതെ കുറേ എഡിഷനുകളായിട്ടുണ്ട്. ആ മേഖലയിൽ തുടർന്ന് എഴുതണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കൂട്ടത്തിൽ എന്നെക്കൊണ്ടാവുന്നത് എന്ന പേരിൽ ഒരു കവിതാ പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്നതെന്നുള്ള പേരിടാൻ കാരണം ശരിക്കുള്ള കവികൾ വിളിച്ചിട്ട് ഇതാണോ കവിത എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേര് എന്നുള്ള അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. ചെറിയ ചെറിയ കവിതകളാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു മേഖല. അതിലിപ്പോൾ ഈ കോവിഡ് കാലത്ത് വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൈൻമരങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്ന ഒരു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കും പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ പോസ്റ്ററൊന്നും പുറത്തിറക്കിയിട്ടില്ല. ആ ഒരു സംഭവം ചെറിയ ബഡ്ജറ്റിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഒരു വടിവാൾ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ട് ഒരാൾ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുടജാദ്രിയിലെ നിലാവ് എന്ന് പറയുന്ന ഒരു നോവലും ഇതേപോലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ സിനിമയാക്കാൻ മോഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തുറന്നു പറയാത്തത് സിനിമയാണ്, ഇത് മുഴുവൻ നടക്കുമോ എന്താവുമെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് കാത്തിരിക്കുന്നു. സംഭവിച്ചാലാണ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മുറ്റത്തെ മൂവാണ്ടൻ എന്ന് പറയുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നോവലുണ്ട്. ആ നോവൽ ബേസ് ചെയ്തിട്ട് ഞാൻ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഞാൻ ചെയ്യും. അതെൻ്റെ ഏറ്റവും അടുത്തുള്ള ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. പിന്നെ ഈ പാട്ട് എഴുതി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്നെ പാടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ ക്ലബ് ഹൗസൊക്കെ വന്നു നോക്കിയപ്പോൾ എങ്ങനെയെങ്കിലും രണ്ടുപേരും മൂളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും മാത്രം മൂളാം. ശരിക്കുള്ള പാട്ടുകാർ, നല്ല പാട്ടുകാർ പൊറുക്കുക. കാത്തിരുന്ന് കുഴഞ്ഞു പോയത് നീയറിഞ്ഞില്ലേ, കാലമേറെ കടന്നു പോയതും നിന്നെയോർത്തല്ലേ, ഏറെ നാളായി ഞാൻ കൊതിപ്പു നീ വരുകില്ലേ, കണ്ണുനീരിൽ തോണിയുന്തി ഞാൻ തളർന്നില്ലേ, ഞാൻ നിനക്ക് താജ് തോൽക്കണക്കൂടു വച്ചോളാ, ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടു വച്ചോളാം, എൻ്റെ റൂഹും നിന്റെ ചാരേ ഞാൻ അയച്ചോളാം, മഴച്ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ, ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ, കുളിർക്കാറ്റു പോലെ ചാരേ വന്നോളേ, എൻ്റെ ചാരേ വന്നോളേ. റഷീദ് ഖാൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. അപ്പോൾ എൻ്റെ റഷീദ് റാഷ് മീഡിയ എന്ന ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഗുഡ് ബൈ.